Hi dear friends, Namaskaram, I am Veena, welcome to my channel. Now, chicken stew in the recipe. We have appam, chapati, roti, and the ekka kuda side dish kazhikkan ishtapettunna oru recipe aanu chicken stew in the recipe. Appo namukku video like pogam. Adinu munpu ningal aadyamayana ente channel kaanunnengil onnu subscribe cheyyuka kuda thottaduthulla bell button kodi all cheyyuka. Appol njan idunna pudhiya pudhiya videosinte notification ningalkku vegam labhikkunnathayirikkum. Namukku chicken stew enganeyanu thayyaraakkunnathu nokkam. We will add a little bit of oil. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് അഞ്ച് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറമാവുകയൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നമ്മുടെ സവാള ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് നമ്മുടെ സവാള ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സവാള നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ 300 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി അത്യാവശ്യം കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി സവാള വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ടോട്ടലി ഇപ്പോ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടിയ തീയിൽ ഇട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ Chicken is a white color. This 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 Randam bar and a cherto or the tulada, or a thing and a leg palinate use the tulada. In Namaka, or eat the minitolum, either on the moody witch a wavy chiricanum, Kuranya the litavanum, either on the wavy chirican. Upon Namada idona open jay the edacon lucky codacanum, upon another nana lucky codacanum, either on the moody akiana.
അപ്പം നമ്മുടെ ചിക്കൻ വേവാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കറിക്കൊന്ന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ സ്റ്റൂവിൽ ഒരിക്കലും മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതിലേക്ക് അത്യാവശ്യം 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം 1-2 മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കരുത്. ഒന്ന് ജസ്റ്റ് തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയം തന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ല എങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് താളിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. താളിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ തിള വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമുക്കിതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ചത് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം. സെർവ് ചെയ്യുന്നതിന് മുമ്പായി മാത്രം മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.